പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ കാസർഗോഡുള്ള ഫാം ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ RARSന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കശുമാവിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ്. അപ്പോ ക്ലാസ് എടുക്കുന്നത് ഇവിടുത്തെ മീന മഞ്ജുഷ മാഡം. അപ്പോ ടീച്ചറെ, ഞാന് നമുക്ക് വേണ്ടി പരിശീലന കളരി നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാഡത്തിനെ ക്ഷണിച്ചു. നമ്മള് കശുമാങ്ങയെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കുന്നത്. കശുമാങ്ങ സംസ്കരണം നമ്മൾ വെറുതെ കളയുന്ന സാധനമാണ്. മിക്ക വീടുകളിൽ ഇത് വലിയ ശല്യമാണ്. കശുമാങ്ങ കൃഷിയുള്ളവർക്ക് അറിയാം, കൊതുക്, ഈച്ച, മാലിന്യ പ്രശ്നം, വീട്ടുകാരെടുക്കുന്ന കംപ്ലൈന്റ്, അയൽവാസികൾ എടുക്കുന്ന പരാതി, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഈ കശുമാങ്ങ എന്ന് പറയുന്നത് ശരിക്കും മറ്റേത് പഴങ്ങളെക്കാട്ടി വർത്തായിട്ടുള്ളൊരു പഴം, മൂല്യമുള്ള ഒരു പഴം. സാധാരണഗതിയിൽ ആപ്പിളിൽ കാണുന്നതിൻ്റെ 10 ഇരട്ടിയാണ് ഇതിലുള്ള വിറ്റാമിൻസ്. ഓറഞ്ചിൻ്റെ 5 ഇരട്ടി, ഏകദേശം ഒരു മുട്ടയെന്നുള്ളത്ര പ്രോട്ടീൻ ഇതിലുണ്ട്. അതുപോലെ കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഏറ്റവും പ്രധാനം ഇരുമ്പ് നിറഞ്ഞ ഒരു പഴം. വേറെ ഒരു പഴത്തു നിന്നും നമുക്ക് ഇരുമ്പ് സത്ത് കിട്ടില്ല. ഇരുമ്പ് സത്തിന് നമ്മുടെ ഫൈബർ, നാരുകൾ, ഇതൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു പഴമാണ്. അതാണ് നമ്മൾ വെറുതെ പഴകി കാണുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, തൊണ്ടിയിൽ ഇത് കഴിക്കുമ്പോൾ തൊണ്ടിയിൽ കുത്തുണ്ടാവും, ഒരു കാറലുണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ പ്രത്യേക ഒരു മണമുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഈ കുത്താണ് പലർക്കും നമ്മളെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ്, ചെറുപ്പത്തിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അന്നേരം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ വലുതാവുമ്പോൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളത് കഴിക്കാൻ ഒഴിവാക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ കുത്തുണ്ടാക്കുന്ന കാറലുണ്ടാക്കുന്ന സാധനം എങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ കളയാം. അതിന്ന് മറ്റ് പഴങ്ങളിൽ ഉണ്ടാക്കുന്നത് പോലെ സ്ക്വാഷോ അല്ലെങ്കിൽ സിറപ്പോ അച്ചാറോ എന്ത് വിഭവവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പരിശീലനമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് എല്ലാ പഴങ്ങൾക്കും ഒരേപോലെ തന്നെയാണ്, ഈ പ്രോസസ്സ് എല്ലാ പഴങ്ങൾക്കും ഒരേപോലെയാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് അധികം വരും, നമുക്ക് ഈ കാറലുണ്ടാക്കുന്ന സാധനം കളയാം. അത് കഴിഞ്ഞ് കിട്ടുന്ന ജ്യൂസ് സാധാരണ മറ്റ് പഴങ്ങളുടെ ജ്യൂസ്, ഇപ്പോൾ പൈനാപ്പിൾ ആയാലും മാങ്ങ എന്നുള്ള, ഇപ്പോൾ കുറേ പേരെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും, അതിന്ന് ഉണ്ടാക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ട് ഈ കാറിന് കളഞ്ഞു. അപ്പോൾ കാറിന് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പഴങ്ങളെ പോലെ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ചെയ്ത് പഠിക്കാൻ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കുത്ത് കളയാൻ വേണ്ടിയിട്ട് കുറേ മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം, ഉപ്പ് ഇട്ടിട്ട് അത് നമ്മൾ അച്ചാറിന് മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ച് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്ത് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഒന്ന് ആവിക്കായിട്ട് വരും, നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക വെയിറ്റ് ഇല്ലാതെ വെച്ചിട്ട് കുട്ടി അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആവി കയറ്റുന്ന ഏതെങ്കിലും സ്റ്റീമറോ വെച്ചിട്ട് നന്നായിട്ട് ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ ഈ കള ഒരു പരിധി വരെ പോയിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ്, അത് 2-3 തരത്തിൽ ചെയ്യാം. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് വീട്ടിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം, കഞ്ഞി വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസം കഴുകിയെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കുത്ത് കുറേയൊക്കെ മാറും. ഇനി എങ്കിലും സ്റ്റാർച്ച് പൊടി ആയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കും. അല്ല സാധാരണ തണുത്ത കഞ്ഞിവെള്ളം, ചോറ് എടുത്ത് വാറ്റി വെച്ചതിന് ശേഷം വരുന്ന കഞ്ഞിവെള്ളം ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കട്ട് ചെയ്യാതെ ഇടാം, കട്ട് ചെയ്താലും ഇടാം. നമ്മൾ അങ്ങനെ കഴിക്കുന്ന വെച്ച സാധനം നമ്മൾ പഴങ്ങൾ അതേപോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ റവയൊക്കെ കുറുക്കിയെടുക്കില്ല, അപ്പൊക്കെ കള്ളപ്പൊക്കെ ഈസ്റ്റപ്പൊക്കെ അതുപോലെ കുറുക്കിയെടുത്ത ചവരി സാബുലരി പായസത്തിനിടുന്ന സാധനം അത് ചേർത്തിട്ട് ഇതിൻ്റെ നീരിലേക്ക് ചേർത്തിട്ട് ഇതിലുള്ള കാനിനൊക്കെ അടിയിലേക്ക് അത് അടിഞ്ഞു പോകും. അത് മാറ്റിയിട്ട് മുകളിലുള്ള നീര് മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് വേറെ ഒന്നും ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അതാണ് ഏറ്റവും സിമ്പിളായിട്ട്. പിന്നെ കെമിക്കൽ വെച്ചിട്ട് മാറ്റാം, ഇതിലേക്ക് ചില കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോളിവിനൈൽ പൈറോളിൻ എന്നുള്ള PDP അങ്ങനെയുള്ള ചില കെമിക്കലൊക്കെ ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്താലും ഈ കുത്തുള്ള മാറ്റിക്കും. അപ്പോൾ നമുക്ക് അതിന് ശേഷം പിന്നെ സാധാരണ എങ്ങനെയാണ് മറ്റ് പഴങ്ങളുടെ ജ്യൂസ് എങ്ങനെയാണ് സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ സ്ക്വാഷും ജാമും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ള അച്ചാർ ഉണ്ടാക്കും, അതുപോലെ ജാം ഉണ്ടാക്കും, സിറപ്പ് ഉണ്ടാക്കും, ഇത് മൂന്ന് ആണ് സാധാരണ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് പരമാവധി ഉച്ച വരെയാണ് നമുക്ക് സമയമുള്ളത്, നമുക്ക് വേറെ സമയങ്ങളൊക്കെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ കാമികളും കാണണം,
അതിനൊക്കെ നമുക്ക് കുറച്ച് സമയമുള്ളൂ, അതിനിടയ്ക്ക് നമുക്ക് എന്തൊക്കെ പറ്റും അതിന് രാവിലെ നമുക്ക് പറ്റും. രണ്ടോ മൂന്നോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്, അത് നിങ്ങൾ സഹായം നൽകുമല്ലോ. ചോദിക്കണം പിന്നെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകണം, അതൊക്കെ തന്നെ ചോദിക്കണം. നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും കൂടി ചെയ്യാം, നിങ്ങൾക്ക് കുറെ സംശയങ്ങളാണെങ്കിൽ നിന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാം, മനസ്സിൽ എളുപ്പം വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സംശയമുണ്ട്, അന്നേരം വേണമെങ്കിൽ വെച്ച് ചോദിക്കാം, യുക്തം പോലെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കറി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴിയുന്നത്ര പ്ലാസ്റ്റിക്, ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ്, ഈ കോപ്പർ പാത്രങ്ങളും മറ്റു മെറ്റൽ പാത്രങ്ങളും ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ അത് ചെറിയ കുറേ കാലം വെച്ച് കഴിയുമ്പോൾ അത് ചെറിയ തൊളയൊക്കെ വന്ന് തൊളയൊക്കെ ആയിട്ട് മോശമായി പോകാനുള്ള സാധ്യത, കൊറോഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പറ്റില്ല, ഒന്നുകിൽ സ്റ്റീല്, നല്ല നല്ല ക്വാളിറ്റി സ്റ്റീലായിരിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള എന്ത് ഗ്ലാസ്സോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതൊരു ഫുഡ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് നമ്മൾ പരമാവധി ഹൈജീൻ വൃത്തി ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, അതിനെല്ലാം മുറിക്കുന്ന കത്തി എല്ലാം ചൂട് വെള്ളത്തിലെടുത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെരുപ്പൊക്കെ പുറത്തുക, അങ്ങനെയുള്ള ഒരു ബേസിക് വൃത്തികൾ നമ്മൾ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സീസണിലല്ലേ കശുമാവ് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്, നമ്മൾ ഇരുന്നിട്ടല്ല നിന്ന് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി ടീച്ചറിൻ്റെ സമയം ഉപയോഗപ്പെടുത്താം. ഇത് ഭാഗ്യ ചേച്ചിയാണ്, ചേച്ചിയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പരമാവധി അവരെ ഉപയോഗപ്പെടുത്താം, നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കാൻ പറ്റും. എൻ്റെ പേര് ഭാർഗവി എന്നാണ്. 2007 മുതൽ ഇവിടുത്തെ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഈ സിറപ്പിൻ്റെയും സ്ക്വാഷിൻ്റെയും അച്ചാറിൻ്റെയും കശുമാങ്ങയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പരിശീലനം നൽകുന്നതാണ്. ഞാൻ ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും സയൻറ്റിസ്റ്റുമാരുടെ കൂടെ റിസർച്ച് ചെയ്ത് പഠിച്ചതാണ്, അതിൻ്റെ എക്സ്പെർട്ടായിരുന്നു. അതിനുശേഷം ഓരോ വർഷവും വിവിധ ബാച്ചുകളിലായി കുറേ ആൾക്കാർക്ക് ഇതുപോലെ പരിശീലനം നൽകുന്നുണ്ട്. ഒന്ന് രണ്ട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, കശുമാങ്ങ ജാമ്, സിറപ്പ്, സ്ക്വാഷ്, അച്ചാറ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. കശുമാങ്ങ എന്ന് പറയുന്നത് കശുവണ്ടിയേക്കാളും ഒരു 10 ഇരട്ടി വലുപ്പമുള്ള കശുവണ്ടി നമ്മൾ പാഴാക്കി കളയുകയാണ്. ആ കശുമാങ്ങയിൽ നിന്നും നല്ല കശുമാങ്ങ പാടത്ത് പറമ്പിൽ പോയി പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി നാലായി മുറിച്ച് അതിൽ നിന്ന് ജ്യൂസ് എടുത്ത്, നമുക്ക് ബാസ്കറ്റ് പ്രസ് ഉപയോഗിക്കാം ജ്യൂസ് ഉണ്ടാക്കാൻ, അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് 1 ലിറ്റർ ജ്യൂസിന് നമ്മൾ 5 ഗ്രാം സിട്രിക് ആസിഡും 2 ഗ്രാം പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റും അതിൻ്റെ കറ കളയുന്നതിന് വേണ്ടിയിട്ട് സാഗുനരി 2.5 ഗ്രാം തിളപ്പിച്ച് കുറുക്കി എല്ലാം ഇളം ചൂടുവെള്ളത്തിൽ, സിട്രിക് ആസിഡും പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റും ഇളം ചൂടുവെള്ളത്തിൽ അലിയിച്ചിട്ട് ഈ ബാരലിൽ നമ്മൾ ഇളക്കി വെക്കും. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അരിച്ചെടുക്കുന്നത്. ഈ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് മസ്ലിൻ ക്ലോത്ത്, നല്ല അരിപ്പ വെച്ച് അതിൻ്റെ മേലെ മസ്ലിൻ ക്ലോത്തും വെച്ച് നല്ല രീതിയിൽ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് കട്ടി കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ, പ്ലാസ്റ്റിക് കട്ടി കുറഞ്ഞത് ഉപയോഗിക്കാൻ പാടില്ല, കട്ടി കൂടിയത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒന്നുകിൽ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ കട്ടി കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഈ കശുമാങ്ങ മുറിക്കാൻ ഇരുമ്പിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ കോപ്പറിൻ്റെയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കത്തി മാത്രമേ കശുമാങ്ങ മുറിക്കാൻ പാടുള്ളൂ. എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പാത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ നീര് അരിയ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം പിന്നത്തെ ദിവസം ഈ മസ്ലിൻ ക്ലോത്തും അരിപ്പയും വെച്ച് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വലിയ ബാരലിലാക്കി 50 ലിറ്ററിൻ്റെയോ 25 ലിറ്ററിൻ്റെയോ ബാരലുകളിലാക്കി 1 വർഷം വരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഓർഡർ അനുസരിച്ച് ആവശ്യാനുസരണം നമുക്ക് സിറപ്പ്, സ്ക്വാഷ് എന്നിവ ഉണ്ടാക്കി കൊടുക്കാം. 1 ലിറ്ററിന് നമുക്ക് 2.5 ഗ്രാം, 1 കിലോ, 1 ലിറ്ററിന് 2 കിലോ പഞ്ചസാര ചേർത്ത് അലിയിച്ച് അതിൽ 15 ഗ്രാം സിട്രിക് ആസിഡും കൂടി ആഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കളർ വേണമെങ്കിൽ കളറും കൂടി ചേർത്ത് ബോട്ടിലാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല നീറ്റില്ല ബോട്ടിൽ തന്നെ ഉപയോഗിക്കണം, എന്നാലും മാത്രമേ ആൾക്കാർ, നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തും എല്ലാവരും ഗ്ലൗസ്, മാസ്ക്, ആപ്രൺ എല്ലാം ഉണ്ടാക്കി മാത്രമേ ഈ സ്ഥാപനത്തിൽ അങ്ങനെ വ്യവസായപരമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് FPO ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റൂ. ഇൻ്റേണൽ ലൈസൻസ് ഉണ്ടായെങ്കിൽ നമുക്ക് കുടുംബശ്രീ മുഖാന്തരം ചെറുകിട സംരംഭങ്ങൾ അങ്ങനെ തുടങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നല്ല നീറ്റുള്ള റൂമിൽ ടൈൽസ് വെച്ച് നെറ്റ് വെച്ച് അങ്ങനെയുള്ള റൂമുകളിൽ മാത്രമേ FPO ലൈസൻസ് കിട്ടിയാൽ മാത്രമേ വ്യവസായപരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ.
ഇത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കുന്ന വിധമാണ്. ഒരു ലിറ്ററിൽ 2 കിലോ പഞ്ചസാരയും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് സിറപ്പ്. അടുത്തത് ജാം ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ജാം നമ്മൾ തോട്ടത്തിൽ പോയി നല്ല കശുമാങ്ങ പാകമായത് പറിച്ചെടുത്ത് ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി 10-15 മിനിറ്റ് നേരം ആവി കയറ്റിയതിന് ശേഷം കഷ്ണങ്ങളായി മുറിച്ച് അതിൽ അത്രയും തന്നെ എത്ര കിലോ ഇത് ഫ്രൂട്ട്സ് ഉണ്ടോ പഴങ്ങളുണ്ടോ അത്ര ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം അരച്ച് അരിച്ചെടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് കുറുക്കി നമുക്ക് ജാം ഉണ്ടാക്കാം. ആ ജാമിലും ആവശ്യത്തിന് വേണമെങ്കിൽ കളർ ചേർക്കാം, അല്ലെങ്കിൽ എസൻസ് വേണമെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം. കശുമാങ്ങ നമ്മുടെ ശരീരത്തിന് എല്ലാ പോഷക മൂല്യങ്ങളും നൽകുന്ന സാധനമായതുകൊണ്ട് ഈ കശുമാങ്ങയിൽ നിന്ന് നമുക്ക് വിവിധ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ, ചട്നി, അച്ചാർ, കാൻഡി, വിനാഗിരി എന്നിവയെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റുന്നത് ജാമാണ്. കശുമാങ്ങ പറിച്ച് ഓരോ ദിവസവും 1 ലിറ്റർ വെള്ളത്തിൽ 8 ഗ്രാം ഉപ്പ് ചേർത്ത് 3 ദിവസം ഇതുപോലെ കശുമാങ്ങ ഇട്ട് അതിൽ വെള്ളം മാറ്റി എടുത്തതിന് ശേഷമാണ് ആവിക്ക് വെച്ച് ചൂടാക്കി അരച്ചെടുക്കുന്നത്. ആ പഴുത്ത് പാകമാകാത്ത കശുമാങ്ങ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത് അച്ചാറിൻ്റെ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 80 ഗ്രാം ഉപ്പ് ചേർത്ത് അടച്ചു വയ്ക്കുക. ഇത് തുടർച്ചയായി 3 ദിവസം കഴുകിയെടുത്തതിന് ശേഷം 4-ാമത്തെ ദിവസം നമ്മൾ അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണ ആണ് ഉപയോഗിക്കുന്നത്. ആ നല്ലെണ്ണ പിന്നെ ഉലുവ, കടുക്, കായം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ അച്ചാറുണ്ടാക്കി അത് പാകമാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈത്തപ്പഴം വേവിച്ച് അതിൽ അരച്ച് ചേർക്കാവുന്നതാണ്. രുചി കൂടുന്നതിന് ഈത്തപ്പഴം സഹായകം, കൊഴുപ്പും രുചിയും കൂടുന്നതിന് ഈത്തപ്പഴം സഹായകരമാകും. അതിനുശേഷം നമ്മൾ ഈ കുറുക്കിയ വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് വെള്ളം, കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. കല്ലുപ്പ് ചേർത്ത് പാകമാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ വിനാഗിരി ചേർത്ത് ആവശ്യത്തിന് പുളി, പുളി എന്ന് പറഞ്ഞാൽ വിനാഗിരിയുടെ പുളി മാത്രമാണുള്ളത്. അപ്പോൾ വിനാഗിരി ചേർത്ത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ഇത് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ കുടുംബശ്രീ മുഖാന്തര സംരംഭങ്ങൾ ആരംഭിക്കുകയും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വിതരണം ചെയ്യുകയും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നല്ല രീതിയിൽ വിപണനം നടത്തി ഒരു സാമ്പത്തിക വരുമാനം കൂടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇത് സഹായിക്കുന്നതാണ്. ആത്മപരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫാം ഷോയിലേക്കും അതിനോടനുബന്ധിച്ച സെമിനാറിലേക്കും എത്തിച്ചേർന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാഡം വളരെ എനർജിയോടു കൂടി ഈ ക്ലാസ് എടുത്തു. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു നമുക്ക് കാണാൻ പറ്റി. ഈ കശുമാങ്ങയുടെ സംസ്കരണം അധിക ക്ലാസ്സൊന്നും എനിക്ക് തോന്നുന്നു ആത്മയിലേക്ക് അത് കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊരു പുതിയൊരു അറിവായിട്ടാണ് ഞങ്ങൾക്കും കൂടെ ഫീൽ ചെയ്തത്. വളരെ നല്ല രീതിയിൽ മാഡം ക്ലാസ് എടുത്തു. ഇതിൻ്റെ ഭാഗം നമുക്കൊരു ഫീഡ്ബാക്കും കൂടെ വേണം. നല്ല രീതിയിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു സെമിനാറിൽ വളരെ ഭംഗിയാക്കി തന്ന മാഡത്തിനും അതുപോലെ തന്നെ കർഷകർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെ പേരിലും ആത്മയുടെ പേരിലും നന്ദി അറിയിക്കുന്നു.